AMLP സ്കൂൾ പറപ്പൂർ വെസ്റ്റിൽ സാനിറ്റൈസറും മാസ്കും വിതരണം ചെയ്തു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി AMLP സ്കൂൾ പറപ്പൂർ വെസ്റ്റിൽ സാനിറ്റൈസറും മാസ്കുകളും വിതരണം ചെയ്തു. കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് PTAയും അധ്യാപകരും കോവിഡ് 19 ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തുകയും കോവിഡ് കാലത്തെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. പരിപാടി പറപ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ JHI ശ്രീഹരി, സ്കൂൾ വിദ്യാർത്ഥിയായ തൂമ്പത്തെ നെഷ്വ എന്ന വിദ്യാർത്ഥിനിക്ക് മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ദിനേശൻ സ്വാഗതവും PTA പ്രസിഡന്റ് പി മുഹമ്മദ് അനീഫ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. SRG കൺവീനർ ആർ രാജേഷ്, അധ്യാപകരായ കെ മെഹ്റൂഫ്, പി ഹാഫിസ്, ആർ റഷീദ, ഇ നജ്മുന്നീസ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രക്ഷിതാക്കളായ മൂസക്കുട്ടി തൂമ്പത്ത്, സാരിയ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അതോടൊപ്പം ഓൺലൈൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികളുടെ പഠനം മാത്രമല്ല അധ്യാപകരുടെ ലക്ഷ്യം, അവരുടെ ആരോഗ്യം കൂടി നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് തയ്യാറാക്കിയിട്ടുണ്ട്, സാനിറ്റൈസർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിതരണ ഉദ്ഘാടനം കൂടി ഇവിടെ നമ്മളിപ്പം ചെയ്തിരിക്കുകയാണ്. എന്തായാലും പിന്നെ നമ്മുടെ ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് അവസാനിച്ചിട്ട് കൊറോണയെ നമുക്ക് ഇവിടുന്ന് തുരത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നാട് കോവിഡ് എന്ന മഹാമാരി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകരൊക്കെ അതിന് വേണ്ടിയുള്ള അതിനെതിരെയുള്ള പ്രവർത്തനത്തിന് വളരെയധികം സജീവമായി അതിനെതിരെയുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ AMLP സ്കൂളിലെ അധ്യാപകരടക്കമുള്ള ഈ ഒരു സംഘം ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ നമ്മുടെ ജാഗ്രത, ജീവൻ്റെ വിലയുള്ള ഈ ജാഗ്രത നമ്മൾ നിലനിർത്തണമെന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഇവിടെ മാസ്കും സാനിറ്റൈസറും ഒക്കെ ഓരോ വിദ്യാർത്ഥിയുടെയും വീട്ടിലെത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും ഓൺലൈൻ ക്ലാസ്സിൽ നിന്നൊക്കെ അവരെ ആർജിച്ചെടുത്തിട്ടുള്ള ആ പഠനത്തിൻ്റെ ഒരു റിസൾട്ട് അത് അസസ് ചെയ്യുക എന്നതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമായ ലക്ഷ്യമാണ്. അതോടൊപ്പം അവർക്ക് എന്തെങ്കിലും പഠനത്തിൽ പ്രയാസമുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വീടുകളിലും ഇവർ അധ്യാപകർ ചെന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള പ്രവർത്തന രംഗത്താണ് ഉള്ളത്.